السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين طاهر بلوكس إننا പ്രതിപാദിക്കുന്നത് ഭാര്യ ഭർത്താക്കളിൽ ഒരാൾ മരണപ്പെട്ടാൽ അവർ തമ്മിലുണ്ടായിരുന്ന എല്ലാ ബന്ധവും മുറിയുമോ? മുറിയുമെങ്കിൽ അനന്തരാവകാശമുണ്ടാകാൻ സാധ്യതയില്ലല്ലോ. മുറിയുന്നില്ലെങ്കിൽ ഭാര്യ മരിച്ചാൽ ഭർത്താവും ഭർത്താവ് മരിച്ചാൽ ഭാര്യയും പരസ്പരം കാണലും മയ്യത്ത് കുളിപ്പിക്കലും ജായിസാക്കേണ്ടതല്ലേ? എന്നാൽ പൂർവികന്മാർ ആരെങ്കിലും അങ്ങനെ പ്രവർത്തിച്ച വല്ല സംഭവവും ഉണ്ടായിട്ടുണ്ടോ? ഇതിൻ്റെ ഉത്തരം, ഭാര്യ ഭർത്താക്കളിൽ ഒരാൾ മരണപ്പെട്ടതുകൊണ്ട് അവർ തമ്മിലുണ്ടായിരുന്ന എല്ലാ ബന്ധവും നിശേഷം നശിച്ചു പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവരിലൊരാൾ മരണപ്പെട്ടാൽ അവരന് അനന്തരാവകാശം ലഭിക്കുന്നതും കാണലും മയ്യത്ത് കുളിപ്പിക്കലും അനുവദനീയമാണ്. എങ്കിലും പുരുഷ മയ്യത്ത് കുളിപ്പിക്കാൻ പുരുഷന്മാരും സ്ത്രീകൾക്ക് സ്ത്രീകളുമാണ് ഏറ്റവും നല്ലത്. ഭാര്യ ഭർത്താക്കൾ മരണപ്പെട്ട ശേഷം അങ്ങുമിങ്ങും കുളിപ്പിച്ച സംഭവം പൂർവികന്മാരിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ തൻ്റെ മയ്യത്ത് കുളിപ്പിക്കുവാൻ ഭാര്യ അസ്മ ബീവി റളിയല്ലാഹു അൻഹയോട് വസിയത്ത് ചെയ്യുകയും അതനുസരിച്ച് അസ്മ ബീവി റളിയല്ലാഹു അൻഹ കുളിപ്പിക്കുകയും മറ്റാരും അതിനെ ചോദ്യം ചെയ്യാതിരിക്കുകയും ചെയ്തുവെന്ന് ഷെർവാനി പോലത്തെ വലിയ ഗ്രന്ഥങ്ങളിൽ കാണാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു അവരെ കുളിപ്പിച്ച സംഭവവും താരിഖുൽ കാമിൽ എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.